കർത്താവായി നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം യോഹനാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ നൂറ്റി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായമാണ് അതിൻ്റെ ആദ്യത്തെ ആറ് വാക്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു ദൈവമക്കൾ ഓർക്കുന്നുണ്ടാവും കർത്താവ് അന്ത്യ അത്താഴത്തിനിരിക്കുമ്പോൾ ശിഷ്യന്മാരുമായി സ്വകാര്യമായി പ്രൈവറ്റായി സംസാരിക്കുന്ന ചില വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഈ പതിനാലാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മുപ്പത്തി ഒന്ന് മുതൽ കിടക്കുന്ന ആ ഡിസ്കോഴ്സിൻ്റെ ഭാഗമാണ് പതിനാലാം അധ്യായം പതിനാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ആറ് വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ആ ആറ് വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങളറിയുന്നു തോമസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല നമ്മൾക്കറിയാം ശിഷ്യന്മാരെ ഹൃദയം വളരെ കലങ്ങിയിരിക്കുന്ന സമയത്ത് കർത്താവ് അവരെ കംഫോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന വാക്കുകളാണ് പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കണ്ടത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയം കലങ്ങിയത് എന്ന് നമ്മൾ അല്പമായി ധ്യാനിച്ചിരുന്നു അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇന്ന് കടക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല ഹൃദയത്തിൻ്റെ കലക്കമറിയാമെന്ന കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയാണ് അവരെ ഉറപ്പിക്കുകയാണ് ഉറപ്പിക്കുന്ന സമയത്ത് കർത്താവ് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭൗതിക കാര്യം പറഞ്ഞല്ല ഉറപ്പിക്കുന്നത് ഉന്നതമായ സ്വർഗീയമായ കാര്യങ്ങൾ അവരോട് സംസാരിച്ച് അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടതായിരുന്നു ഞാനാകുന്നവൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കർത്താവിൻ്റെ ആറാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ് കർത്താവിൻ്റെ ദൈവത്വത്തെ വളരെ ശക്തമായി സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് അതുപോലെ തന്നെ പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും ഇവിടെയെല്ലാം കർത്താവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് എന്ന് നമ്മൾ ഇതിനോടകം ചിന്തിച്ചിരുന്നു യോഹനാഥൻ സുവിശേഷം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള ചിന്തയാണ് ഈ കാലഘട്ടത്തിലും ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും ത്രിത്വത്തെയും അങ്ങനെയുള്ള വളരെ ഗൗരവമേറിയ അടിസ്ഥാന ഉപദേശങ്ങളെ തെറ്റിച്ച് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ത്രീ ദൈവം എന്നുള്ള വെളിപ്പാട് ഇതൊക്കെ നമ്മൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നമ്മൾ കണ്ട മറ്റൊരു ചിന്ത ശിഷ്യന്മാരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പിതാവിൻ്റെ ഭവനമാണ് പിതാവിൻ്റെ ഭവനം അതാണ് പതിനാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പതിനാലിൻ്റെ ആറിൽ യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പിതാവിൻ്റെ ഭവനം സ്വർഗത്തിനുള്ള മറ്റൊരു പ്രയോഗമാണ് അപ്പോൾ ഇവർ പോകേണ്ട ഡെസ്റ്റിനേഷൻ അവിടെയാണ് സ്വർഗത്തിലേക്കാണ് അവിടെയാണ് പിതാവിൻ്റെ വാസസ്ഥലം അവിടേക്കുള്ള വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്ന് നമ്മൾ ഇതിനോടകം ചിന്തിച്ചതായിരുന്നു പ്രാരംഭത്തിൽ ആ ചിന്ത പിന്നെയും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ലോഹനാഥൻ്റെ സുവിശേഷം പത്ത് അതിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്റ്റോലപ്പുറത്തി നാല് പന്ത്രണ്ട് ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായി യേശുക്രിസ്തു മാത്രം ആണ് വഴി വേറെ ഒരു വഴിയും പിതാവിൻ്റെ അടുക്കൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് കർത്താവ് മാത്രം വഴി എന്ന് പറയാൻ കാരണം യോഹനാൻ ഒന്ന് പതിനാല് യോഹന്നാൻ ഒന്ന് പതിനേഴ് യോഹന്യാൻ പതിനെട്ടിൻ്റെ മുപ്പത്തിയേഴ് വെളിപ്പാട് പുസ്തകം മൂന്ന് ഏഴ് വെളിപ്പാട് പുസ്തകം തന്നെ പത്തൊൻപതിൻ്റെ പതിനൊന്ന് അതിൻ്റെ കാരണം ദൈവത്തെക്കുറിച്ചുള്ള സത്യം കർത്താവായ യേശു അടുക്കൽ മാ മാത്രമേ ഉള്ളൂ ബിക്കോസ് ഹീ എലോൺ ഇസ് ദ്രൂത്ത് അബൌട്ട് ഗാഡ് മാത്രവുമല്ല യോഹനാൻ ഒന്ന് നാല് യോഹനാൻ അഞ്ച് ഇരുപത്തിയാറ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് യോഹനാൻ ഒന്ന് 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 യോഹന്നാൻ അഞ്ച് ഇരുപത് ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഹി എലോൺ പ്രൊസസസ് ദ ലൈഫ് ഓഫ് ഗാഡ് അവനിൽ മാത്രമേ ദൈവത്തിൻ്റെ ജീവനുള്ളൂ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കുന്നില്ല പോകുന്നില്ല എന്ന് കർത്താവ് വളരെ ക്ലിയറായി തീർത്തും പറയുകയാണ് ഒത്തിരി ഒത്തിരി ആളുകൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് ഒരുപാട് വഴികളുണ്ട് ദൈവത്തിങ്കിലേക്ക് എന്ന് ആണ് പക്ഷേ ആ ആശയം ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ദൈവത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തുവാൻ മനുഷ്യർക്ക് ഒറ്റ വഴിയെ ദൈവം തുറന്നിട്ടുള്ളൂ അത് കർത്താവായി യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയിലൂടെയാണ് കർത്താവ് ആ വഴി ഒരുക്കുവാനാണ് കർത്താവ് പതിനാലാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ശിഷ്യന്മാരെ വിട്ട് അയച്ച പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കിലേക്ക് കർത്താവ് കടന്നു പോകുന്നതിൻ്റെ ഉദ്ദേശം പർപ്പസ് ഇതാണ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ അവർ ചെന്ന് എത്തണം അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നിട്ട് കർത്താവ് ആ പർപ്പസ് അവിടെ പറയുന്നുണ്ട് മൂന്നാം വാക്യത്തിൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഇപ്പോൾ സ്ഥലം ഒരുക്കുവാനായിട്ടാണ് കർത്താവ് പോകുന്നത് ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും കർത്താവായു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവാണ് ഏക വഴി എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് അത് ഡിസ്റ്റേർബൻസ് ആയിട്ട് തോന്നിയേക്കാം എന്നാൽ ബൈബിൾ പരിശോധിക്കുമ്പോൾ ആദ്യ കാലഘട്ടം തൊട്ടേ സഭ വളരെ ശക്തിയോടെ പ്രചരിപ്പിച്ച ഒരു വേദപുസ്തക സത്യമാണ് ജീസസ് ഇസ് ദി ഒള്ളി വേ അതുകൊണ്ടാണ് ഈ മാർഗക്കാർ ദ പീപ്പിൾ ഓഫ് ദ വേ എന്നൊക്കെ ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയെ വിളിക്കുവാനായിട്ട് കാരണം അപ്പോസ്തല പ്രവൃത്തികൾ ഒൻപത് രണ്ട് പത്തൊൻപതിൻ്റെ ഒൻപതാം വചനം പത്തൊൻപതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടിൻ്റെ നാലാം വചനം ഇരുപത്തിനാലിൻ്റെ പതിനാല് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി രണ്ട് എന്നീ വചനങ്ങൾ പരിശോധിച്ചാൽ ഏളി ക്രിസ്ത്യൻസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി വേ ടു സാൽവേഷൻ എന്നവർ വളരെ ശക്തിയോടെ പഠിപ്പിച്ചതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയെ ദ വേ എന്നറിയപ്പെടാൻ കാരണം ഈ കാലങ്ങളിലും ഈ ദൈവവചന സത്യം ദൈവസഭകൾക്ക് ശക്തിയോടെ ഘോഷിക്കുവാൻ തക്കപെടണം ദൈവം എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സ്വർഗത്തെക്കുറിച്ചും പിതാവാം ദൈവത്തെക്കുറിച്ചും പറയുവാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ കാരണം കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് സ്വർഗത്തെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ കർത്താവിൻ്റെ വാക്കുകളാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിക്കോസ് ഇറ്റ് ഈസ് ദ ട്രൂത്ത് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് മാത്രമേ സ്വർഗത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വാസസ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് കർത്താവ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു മാത്രമല്ല യോഗ ഞാൻ ഒന്ന് പതിനെട്ടിൽ കർത്താവ് ഈ ലോകത്തിൽ വന്നതിൻ്റെ ഒരു ഉദ്ദേശം പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവത്തിൻ്റെ വാസസ്ഥലത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലോകത്തിൽ ആർക്കും തരാൻ കഴിയുകയില്ല കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ തരുവാൻ കഴിയുള്ളൂ കാരണം അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് അവിടുത്തെ വചനങ്ങൾ വിശ്വസിക്കുക അവിടുത്തെ വചനമനുസരിച്ച് നടക്കുക അങ്ങനെ നടന്നാൽ കർത്താവിനെ പിൻപറ്റുന്ന എല്ലാവർക്കും പിതാവിൻ്റെ വാസസ്ഥലമാകുന്ന സ്വർഗത്തിൽ തീർച്ചയായിട്ടും എത്തുവാൻ കഴിയും ഇന്ന് ഞാൻ നിങ്ങളെ പ്രധാനമായി അറിയിക്കുവാൻ താൽപ്പര്യപ്പെടുന്നത് സ്വർഗത്തെക്കുറിച്ചാണ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു രണ്ടാം വാക്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്നുള്ള പ്രയോഗം സ്വർഗത്തെക്കുറിച്ചുള്ള വേറെ ഒരു ടെർമിനോളജിയാണ് സ്വർഗത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വ്യത്യസ്ത ചിന്തകളാണ് ആളുകൾക്ക് ഉള്ളത് പലപ്പോഴും പല ചിത്രങ്ങളൊക്കെ കാണുമ്പോഴേക്കും ആളുകൾ പെയിൻറ്റ് ചെയ്തും വരച്ചുമൊക്കെ ഉള്ള ചിത്രങ്ങൾ കാണുമ്പോഴേ യൗവനക്കാരായിട്ടുള്ള ആളുകൾ മേഘങ്ങളിൽ വിശ്രമിക്കുന്നു ആ വിശ്രമിക്കുന്ന ആളുകൾ ഹാർപ്പോ ഗിറ്റാറോ ഇങ്ങനെയുള്ള സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻസൊക്കെ അവർ പ്ലേ ചെയ്തുകൊണ്ട് ആ നിലയിൽ മേഘങ്ങളിലായിരിക്കുന്നത് സ്വർഗമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് മറ്റ് ചിലരെ ഇങ്ങനെ ആത്മാക്കൾ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമാകുന്ന ചിന്തയാണ് സ്വർഗത്തെക്കുറിച്ച് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ ഈ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് മാത്രം വളരെ ചുരുക്കമായി സ്വർഗം എന്ന ആ വിഷയം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനാണ് താല്പര്യപ്പെടുന്നത് നമ്മൾ പതിനാലാമധ്യായം ധ്യാനിച്ചു നമുക്ക് ഏഴ് മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കേണ്ടതാണ് എന്നാൽ ഈ ആദ്യത്തെ ആറ് വാക്യങ്ങളിൽ നിന്ന് ആ ഒരു വിഷയം എൻ്റെ കേൾവിക്കാരായ പ്രിയ സഹോദരി സഹോദരന്മാരുമായി പങ്കുവെക്കണം എന്ന് എൻ്റെ ഉള്ളത്തിൽ പ്രേരണയുണ്ടായി എന്നാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടെ റിസർച്ച് ചെയ്യണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം വേദപുസ്തകത്തിലൂടെ ആ വിഷയം പഠിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് പരിമിതമായ നമ്മുടെ സമയത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ളത് ദൈവമക്കൾക്കറിയാമല്ലോ ഹൃദയം കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരോട് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വാക്തത്വമാണ് വാസ്തവത്തിൽ കർത്താവ് ഇവിടെ കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ ഫാദേഴ്സ് ഹൗസ് എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും യോഹന്യാൻ മൂന്ന് പതിമൂന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജീസസിന് മാത്രമേ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ ഹി ഈസ് ദ ഓൺലി വൺ ഹു ഈസ് ക്വാളിഫൈഡ് കാരണം അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് ഏതാണ്ട് അഞ്ഞൂറോളം തവണ സ്വർഗത്തെക്കുറിച്ച് ബൈബിൾ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാസസ്ഥലം ഏഞ്ചൽസ് അതുപോലെ നീതിമാന്മാരായ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ പാർക്കുന്ന ഇടം കൂടെയാണ് സ്വർഗം എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഒരു ലിട്രൽ സ്ഥലമാണ് എന്നുള്ളത് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഞാൻ ചില റെഫറൻസുകൾ വേഗത്തിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ് സ്വർഗം എന്നുള്ളത് വളരെ ലിട്രലായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ് പതിനാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യമാണ് ഞാൻ എടുത്തത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ ഞാനത് വ്യാഖ്യാനിച്ചതാണ് പിതാവിൻ്റെ അരികിൽ ശിഷ്യന്മാർക്കെല്ലാവർക്കും സ്ഥലമുണ്ട് എന്ന അർത്ഥം പിതാവിൻ്റെ ഭവനമാണ് സ്വർഗം അതൊരു ലിടറലായിട്ടുള്ള സ്ഥലമാണ് അക്ഷരീകമായിട്ടുള്ള സ്ഥലമാണ് ബൈബിൾ അത് വളരെ ശക്തിയോടെ നമ്മളെ പഠിപ്പിക്കുന്നു യഷ്യപ്രവചനം അറുപത്തിയാറ് ഒന്ന് അപ്പോസ്തോല പ്രവൃത്തികൾ ഏഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് വചനം മത്തായി അഞ്ച് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വചനം ഇവിടെയെല്ലാം സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇറ്റ്സ് എ ലിറ്ററൽ പ്ലേസ് അതുപോലെ തന്നെ മർക്കോസ് പതിനാറ് പത്തൊൻപത് അപ്പോസ്തോല പ്രവൃത്തികൾ ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം ഏഴാം അധ്യായം അൻപത്തി അഞ്ച് അൻപത്തി ആറ് വാക്യം ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് കരറിപ്പോയി ലിറ്ററലായിട്ടുള്ളൊരു സ്ഥലമാണ് സ്തേഫാനോസ് അതാണ് അപ്പോസ്തോല പ്രവൃത്തികൾ ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തഞ്ച് അൻപത്തി വാക്യത്തിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് തൻ മരിക്കുന്ന സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശു നിൽക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം കാണുകയാണ് അപ്പോൾ സ്വർഗം ഒരു ലിറ്ററൽ സ്ഥലമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എബ്രായ ലേഖനം പതിനൊന്നിൻ്റെ പതിനാറ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇവിടെ സ്വർഗത്തെ ഒരു സിറ്റിയായി നഗരമായി ചിത്രീകരിക്കുന്നുണ്ട് രണ്ട് തിമൂത്തി നാലിൻ്റെ പതിനെട്ടിൽ സ്വർഗത്തെ ഒരു ഹെവൻലി കിങ്ഡമായി സ്വർഗീയ രാജ്യമായി ചിത്രീകരിക്കുന്നുണ്ട് അതുപോലെ ലൂക്കോസ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് രണ്ട് കുരിന്ത്യർ പന്ത്രണ്ട് നാല് വെളിപ്പാട് രണ്ട് ഏഴ് സ്വർഗത്തെ പാരഡൈസായിട്ട് പറുദീസയായി കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് സ്വർഗം അതുകൊണ്ട് പാരഡൈസായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ ഈ റെഫറൻസുകൾ പറഞ്ഞ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇറ്റ് ഈസ് എ ലിറ്ററൽ പ്ലേസ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ പിൻപറ്റുന്ന ദൈവമക്കളുടെ ഭാവിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് നമ്മൾ എവിടെയാണ് പോകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് പ്രയാസമുണ്ട് നിന്നയുണ്ട് ഇതെല്ലാം ഇവിടെ ഉള്ളപ്പോൾ ഹൃദയം കലങ്ങുന്ന സ്ഥിതിയിലേക്ക് പലപ്പോഴും നമ്മൾ ഹൃദയമൊക്കെ മാറുന്ന അവസരങ്ങളിൽ കർത്താവ് തന്ന വാഗ്തത്വങ്ങളിൽ നമ്മുടെ ഹൃദയം ഉറയ്ക്കേണ്ടത് ആവശ്യമാണ് അതേതെങ്കിലും ഇവിടുത്തെ ഒരു മെറ്റീരിയൽ കാര്യമല്ല നിത്യമായ ഒരിടം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട് അത് ബൈബിൾ വളരെ ശക്തിയോടെ പഠിപ്പിക്കുന്നു ദൈവമക്കൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം സ്വർഗം എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ കൺസെപ്റ്റിൽ സ്വർഗത്തെ മൂന്ന് സ്വർഗങ്ങളായി ചിന്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും രണ്ട് കുരിന്തിന്യലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നാലാം വാക്യം അപ്പോസ്തോലിനായ പൗലൂസിന് ഒരാത്മീക അനുഭവമുണ്ടായി അദ്ദേഹം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ഒരു പ്രയോഗം അവിടെ കാണുവാൻ കഴിയും അതിൽ നിന്ന് വളരെ വ്യക്തമാണ് മൂന്നാം സ്വർഗമുണ്ടെങ്കിൽ ഒന്നാം സ്വർഗവുമുണ്ട് രണ്ടാം സ്വർഗമുണ്ട് ഏതാണ് ഒന്നാമത്തെ സ്വർഗം തിരുവഴുത്ത് നമുക്ക് പരിശോധിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത് ഇയോബ് പന്ത്രണ്ട് ഏഴ് എസക്കിയൽ പ്രവചനം മുപ്പത്തെട്ട് ഇരുപത് അറ്റ്മോസ്ഫിയറിക് ഹെവൻ നമ്മൾക്ക് മീതെയുള്ള മേഘം അത് ഒന്നാമത്തെ സ്വർഗമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും രണ്ടാമത്തെ സ്വർഗം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിൻ്റെ അഞ്ച് ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴ് ദ സ്റ്റാറി ഹെവൻസ് നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഒക്കെയുള്ള ആ ഒരു മണ്ഡലം ഇറ്റ്സ് ദ സെക്കൻഡ് ഹെവൻ മൂന്നാമത്തെ സ്വർഗമാണ് ഡാനിയൽ പ്രവചനം രണ്ടിൻ്റെ ഇരുപത്തെട്ട് മത്തായി അഞ്ച് മുപ്പത്തി നാല് അപ്പോസ്തോൽപടുത്തി ഏഴ് അൻപത്തി അഞ്ച് ദ ത്രോൺ ഓഫ് ഗോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സിംഹാസനം ഉള്ള ഇടം ഇപ്പം ഇങ്ങനെ സ്വർഗത്തെ മൂന്നായി നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ വാസസ്ഥലം മൂന്നാം സ്വർഗമാണ് അവിടെയാണ് ഹെവൻ ദൈവം താമസിക്കുന്ന ഇടം ഒരു പ്രത്യേക കാര്യമാണ് ഈ ഹെവനിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മുൻപിൽ എനിക്ക് കൊണ്ടുവരാൻ താല്പര്യമായിട്ടുള്ളത് പതിനാലാം അധ്യായത്തിൻ്റെ രണ്ടാം വചനം ഒരു പ്രാവശ്യം കൂടെ ദൈവ മക്കളൊന്ന് ശ്രദ്ധിച്ച് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അതായത് സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവകുടയിൽ നിൽക്കുന്ന എത്ര ലക്ഷം ആളുകളുണ്ടെങ്കിലും എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള റൂം ഉണ്ട് എന്നുള്ള ആ പ്രയോഗം നമ്മൾ അവിടെ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ മൂലഭാഷ പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രയോഗം അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് എ ടെമ്പറീ പ്ലേസ് എന്നാണ് ഡെല്ലിങ് പ്ലേസിന് മൊനായി എന്നൊരു പ്രയോഗമാണ് ഇറ്റ് മീൻസ് എ ടെമ്പററി പ്ലേസ് ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ സുവിശേഷം തിരസ്കരിച്ച ആളുകൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ യാതനാസ്ഥലത്തേക്ക് കടന്നു പോകുന്നു ആ യാതനാ സ്ഥലം ഒരു ടെമ്പററി പ്ലേസാണ് ദൈവത്തിൻ്റെ സമയത്ത് അവരെ ന്യായം വിധിച്ച ശേഷം നിത്യ അഗ്നിയിലേക്ക് അവരെ മാറ്റും നമുക്കതറിയാം ഇതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവവചനടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ കടന്നു പോകുന്ന സ്വർഗം എന്ന് നമ്മൾ പറയുന്നു അതിനകത്ത് ഒരു തെറ്റുമില്ല പക്ഷേ ഇപ്പോൾ കടന്നു പോകുന്ന ആ ഇടം ഒരു ടെമ്പററി സ്ഥലമാണ് അനന്തരഭാവിയിൽ ദൈവത്തിൻ്റെ സമയത്ത് ഒരു ആയിട്ടുള്ള ഇറ്റേണൽ ബോർഡ് അവർക്ക് ഉണ്ടാകും ഇത് ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഞാൻ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് കഴിയുന്നത്ര ആ കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് ഈ എപ്പിസോഡ് നിർത്തുവാനാണ് താല്പര്യപ്പെടുന്നത് ഇന്നൊരു നീതിമാൻ മരിക്കുമ്പോൾ അവൻ്റെ ശരീരം കുഴിച്ചിടുന്നു അവൻ്റെ ആത്മാവ് പുറത്തു വരുന്നു ആത്മാവ് ക്രിസ്തുവിൽ മറന്നിരിക്കുന്നു സ്വർഗത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഹെവൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ ലാസ്റ്റ് സ്റ്റോപ്പ് അവിടം കൊണ്ട് തീരുകയല്ല അതിനപ്പുറത്ത് കാര്യമുണ്ട് ദൈവമക്കൾക്കറിയാമല്ലോ ഒരു പുനരുത്ഥാനം നമുക്കുണ്ട് അങ്ങനെ പുനരുത്ഥാനം നടക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി പാർക്കുന്ന ഒരു ഇറ്റേണൽ ബോർഡ് വിശുദ്ധന്മാർക്ക് ഉണ്ട് അത് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പഠനത്തിൽ പതിനാലാം അധ്യായം ചിന്തിച്ചു വരുന്ന സമയത്ത് ദൈവമക്കളുമായി അതിൻ്റെ ചില സൂചനകൾ പങ്കുവെക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് ഈ വിഷയം കുറച്ചുകൂടെ നമ്മൾക്ക് മനസ്സിലാകുവാൻ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ് അവിടെ നമ്മൾക്ക് ഇതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പുതിയതാക്കുന്ന ഒരു വലിയ അനുഭവം നമ്മൾക്ക് കാണുവാൻ കഴിയും വെളിപ്പാടുകാരനായ യോഗം ഞാൻ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പാടിൽ കാണുകയാണ് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വചനം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി സമുദ്രവും ഇനിയും ഇല്ല ജോൺ കാണുന്നത് ഹി സീങ് ന്യൂ ഹെവൻ ആൻഡ് ന്യൂ ഏർത്ത് പുതിയ ആകാശവും പുതിയ ഭൂമിയും യോഹൻ കാണുകയാണ് അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ സ്വർഗവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴേ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ട് ഇപ്പോൾ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഒഴിഞ്ഞുപോയി എന്ന ആ വാക്ക് അത് പല അഭിപ്രായങ്ങൾ അതിനുണ്ട് പഴയ ഭൂമിയെ റെനോവേറ്റ് ചെയ്യുകയാണോ അതോ ഒരു പുതിയ സൃഷ്ടിപ്പ് തന്നെ നടക്കുകയാണോ ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ ഉണ്ട് ഇങ്ങനെയുള്ള മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ പരിമിതമായ ആ സമയത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു തിയോളജിക്കൽ ആർഗ്യുമെൻറ്റിലേക്ക് പ്രവേശിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പ്രധാനമായി വിഷയം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഇപ്പം എല്ലാറ്റെയും പുതുക്കുന്ന ഒരനുഭവം അനന്തരഭാവി ദൈവം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് വാസ്തവത്തിൽ യഷയാ പ്രവചനം അറുപത്തി അഞ്ചിൻ്റെ പതിനേഴ് അറുപത്തി ആറിൻ്റെ ഇരുപത്തിരണ്ട് ഒക്കെ വായിക്കുമ്പോൾ പ്രവാചകനായ യഷയാവ് തന്നെ ഈ ന്യൂ ഹെവൻ ന്യൂ എർത്തിൻ്റെയൊക്കെ ചിന്ത അവിടെ പറയുന്നതായിട്ട് നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയും അപ്പം ഈ ഇന്ന് നമ്മൾ പാർക്കുന്ന ഭൂമി ഒക്കെ മാറിപ്പോകേണ്ടതാണ് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പതിനൊന്നിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ വലിയൊരു വെള്ളസും ഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല കർത്താവായ യേശുക്രിസ്തു വെള്ളസിംഹാസനത്തിനു മേൽ ന്യായം വിധിക്കുവാനായിട്ടിരിക്കുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ അവിടെ എഴുതിയിരിക്കുന്നത് ഭൂമിയും ആകാശവും ഓടിപ്പോയെന്ന വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ നിൽപ്പാൻ കഴിയാതെ ദി ഏർത്ത് ആൻഡ് ഹെവൻസ് ഫ്ലഡ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഇരുപതാം അധ്യായത്തിലും നമ്മളത് കാണുന്നു മാത്രമല്ല ഇരുപത്തി ഒന്നിൻ്റെ ഒന്നിൽ നമ്മൾ പുതിയ ആകാശവും പുതിയ ഭൂമി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതെല്ലാം സംഭവിക്കുന്നത് ഏറ്റവും അവസാനമാണ് മില്ലിന്യം കഴിഞ്ഞു അവസാനത്തെ ന്യായവിധി കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ പുതിയ സൃഷ്ടിപ്പ് ദൈവം ചെയ്യുവാനായിട്ട് പോകുന്നത് ദൈവവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും അതുപോലെ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പത്തു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഏർത്തിനെ ദൈവം ശുദ്ധീകരിക്കും എന്നൊക്കെയുള്ള പ്രയോഗം അവിടെ ഉണ്ട് ഞാനത് പെട്ടെന്നൊന്ന് വായിക്കാം കർത്താവിൻ്റെ ദിവസമോ കളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്നാൽ നാം അവൻ്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു വിശുദ്ധന്മാരുടെ പ്രത്യാശ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമുള്ളതാണ് ഫോർ ദ ന്യൂ ഹെവൻ ആൻഡ് ദ ന്യൂ ഏർത്ത് പഴയതിനെയൊക്കെ തീ ചുടും എന്നൊക്കെയാണ് പറയുന്നത് തീ കൊണ്ട് ഇതെല്ലാം വെന്തഴിയും എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഞാൻ നിന്ന് വിശദീകരിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ ഈ ഭൂമിയെ ദൈവം മാറ്റും എന്ന് വളരെ സ്പഷ്ടമായി നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇരുപത്തി ഒന്നാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം അതിൻ്റെ രണ്ടാം വചനത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക കാഴ്ച യോഹൻ ഞാൻ കാണുകയാണ് പുതിയ എരുഷലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു ഇതൊരു പ്രത്യേകമായ ഒരു കാഴ്ചയാണ് നമ്മളെന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗം സ്വർഗം എന്ന ആളുകൾ പറയുന്നു എവിടെയാണ് സ്വർഗം എന്താണ് സ്വർഗത്തിലെ അനുഭവങ്ങൾ എന്ന് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ചില ചിന്തകൾ നമ്മൾ ചിന്തിക്കുകയാണ് അത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ചിന്തിച്ചു വരുമ്പോൾ പിതാവിൻ്റെ ഭവനം പിതാവിൻ്റെ വാസസ്ഥലമാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ടെർമിനോളജിയാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് അതെല്ലാവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അതൊരു ടെമ്പററി പ്ലേസാണ് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം എവിടെയാണ് ദൈവത്തിൻ്റെ വചന നമ്മൾ ശോധന ചെയ്യുമ്പോൾ പുതിയ ആകാശവും പുതിയ സ്വർഗവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഭാവിയിൽ ഉണ്ടാകും എന്നിട്ട് യോഹന്നാൻ ഇരുപത്തൊന്നിൻ്റെ രണ്ടിൽ അദ്ദേഹം കാണുകയാണ് പുതിയ എരിശലേവ് എന്ന് പറയുന്ന ഒരു പട്ടണം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ഇവിടെയും ദൈവമക്കളോട് ഞാൻ പറയാം വേദ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഈ പട്ടണത്തെ മണവാട്ടി എന്ന് വിളിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് ദൈവസഭയാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇതൊരു ലിട്രൽ സിറ്റിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അവിടെയും ഞാൻ കൂടുതൽ വേദശാസ്ത്രപരമായ ആർഗ്യുമെൻറ്റിലേക്ക് കടക്കാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വിഷയം ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പുത്തന മെരിസലേമിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവമക്കളെ ഓർപ്പിക്കാനുള്ളത് ഒരു ലിട്രൽ പട്ടണം തന്നെയാണ് എന്നാൽ അതിനകത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ഉണ്ട് അതുകൊണ്ടാവാം മണവാട്ടി എന്ന പ്രയോഗം ഒന്നിലധികം പ്രാവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ യോഹന്നാനിലൂടെ ആവർത്തിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുത്തനാ എരിശലേയും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ജോൺ ജോൺ കാണുന്നത് അപ്പം നമ്മുടെ പൊതുവെയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അത് ഇപ്പോൾ ശരിയാണ് നമ്മുടെ ആത്മാക്കൾ നമ്മൾ മരിച്ചാൽ സ്വർഗത്തിലേക്കാണ് പോകുന്നത് ഇന്ന് കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു നമ്മുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ ഇമ്മീഡിയറ്റ് പ്രസൻസിലേക്കാണ് പോകുന്നത് പക്ഷേ അനന്തര ഭാവിയിൽ സ്വർഗം ഇറങ്ങി വരികയാണ് പലപ്പോഴും നമ്മളത് ചിന്തിക്കാത്ത ഒരു വിഷയമാണ് പുത്തനാം എരിശലേയും മാത്രമല്ല സ്വർഗം സ്വർഗത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും ആ പട്ടണത്തെക്കുറിച്ച് അവിടെയാണ് വിശുദ്ധന്മാർ പാർക്കുവാൻ പോകുന്നത് ദൈവമക്കൾ ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഈ അധ്യായങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വായിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഇന്ന് കർത്താവായി യേശുക്രിസ്തുവരൂടെയുള്ള രക്ഷ സ്വന്തമാക്കി ജീവിത വിശുദ്ധിയിൽ നിന്ന് വചന അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവ പൈതലിന് അവരുടെ പെർമനൻ്റായിട്ടുള്ള വാസസ്ഥലത്തെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടാകണം എന്ന് ദൈവം തന്നെ ആഗ്രഹിക്കുന്നു അതിനാണ് കർത്താവ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് പുത്തനാമെരുശ്വലയും എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ ഈ പട്ടണത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എബ്രാഹിം ലേഖനം പതിനൊന്നിൻ്റെ പത്ത് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ഈ ഒരു പട്ടണത്തെ ആയിരിക്കാം അബ്രഹാം വിശ്വാസത്താൽ നോക്കി പാർത്തിരുന്നത് അബ്രാഹിം ലേഖനം പതിമൂന്ന് പതിനാല് വിശുദ്ധന്മാർ ഈ പട്ടണമാണ് അവർ വിശ്വാസത്താൽ കാണേണ്ടത് അവരതാണ് ആഗ്രഹിക്കേണ്ടത് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതൊരു ലിട്രൽ സിറ്റിയാണ് അക്ഷരീകമായ ഒരു പട്ടണമാണ് എന്നുള്ളതിൻ്റെ ചില തെളിവുകൾ ഞാൻ ദൈവമക്കളുടെ മുൻപിൽ വയ്ക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ രണ്ടാം വാക്യം നമ്മൾ വായിച്ചതാണ് ആ വാക്കുകൾ ആ ഭാഷാ ശൈലിയിൽ നിന്ന് വളരെ പ്ലെയിനാണ് ഇത് വാസ്തവത്തിൽ ആക്ച്വലായിട്ട് ഒരു സിറ്റിയാണ് എന്നുള്ളത് എബ്രായർ പതിനൊന്നിൻ്റെ പത്തിൽ ദൈവമാണ് ഈ പട്ടണത്തെ പണിതത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ആ വാക്യം ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു ആ നഗരത്തിലാണ് ഫൈനലായി കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ പോകുന്നത് അവിടെ എല്ലാ ശിഷ്യന്മാരെയും അക്കോമഡേറ്റ് ചെയ്യുവാൻ റൂം ഉണ്ട് അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്ന് അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഈ പട്ടണത്തെ അളക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ പട്ടണം ഒരു സ്ക്വയർ ആണ് എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയും ആയിരത്തി അഞ്ഞൂറ് മൈൽ ഓരോ ഡയറക്ഷനിലും അത് സ്ക്വയർ ആയിട്ടാണ് എന്ന് കാണുവാൻ കഴിയും അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് ഇതിൻ്റെ ഹൈറ്റൂടെ ലെങ്ത്തും വിഡ്ത്തും പോലെ തന്നെയാണ് അതുകൊണ്ട് ചിലർ ചിന്തിക്കുന്നത് ഇതൊരു ക്യൂബായിരിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവിടെയും വേദപണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കുറേ ആളുകളിത് ക്യൂബാണെന്ന് പറയുന്നു കുറേ ആളുകൾ പറയുന്നത് പിരമിഡ് പോലെയാണെന്ന് അവിടെയും ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്ന് തൽക്കാലം ഞാൻ പറയുന്നു അതുപോലെ വെളിപ്പാട് ഇരുപത്തൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യം ഇരുപത്തൊന്നാം വാക്യം ഇരുപത്തി അഞ്ചാം വാക്യം ഇവിടെ ഈ പട്ടണത്തിന് പന്ത്രണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട് എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും ആ ഫൗണ്ടേഷൻ്റെ മേൽ അപ്പോസ്തോലന്മാരുടെ പേര് ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും ഈ പറയുന്നത് ഇതൊരു ലിട്രൽ സിറ്റിയാണ് ഫൗണ്ടേഷൻ ഉള്ള അളവെടുക്കാവുന്ന അങ്ങനെയുള്ള ഒരു സിറ്റിയാണ് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല വെളിപ്പാട് ഇരുപത്തൊന്ന് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് ഈ വാക്യങ്ങളിൽ ഈ പട്ടണത്തിന് മതിലുകളുണ്ട് ആ മതിൽ അതിൻ്റെ പൊക്കം ഏതാണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ഫീറ്റോളമാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ വെളിപ്പാട് ഇരുപത്തൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് ഈ വാക്യങ്ങളിൽ ഈ മതിലുകൾക്ക് ഗേറ്റുകളുണ്ട് പന്ത്രണ്ട് ഗേറ്റുകളുണ്ട് ഓരോ സൈഡും മതിലിൻ്റെ ഓരോ സൈഡിലും മൂന്ന് ഗേറ്റ് വീതമായി വളരെ മനോഹരമായി ആ കാര്യങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും വെളിപ്പാട് ഇരുപത്തൊന്ന് പതിനെട്ടാം വാക്യവും ഇരുപത്തൊന്നാം വാക്യവും ദിസ് സിറ്റി ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ഇതിൻ്റെ സ്ട്രീറ്റ് ഗോൾഡാണ് ദി സിറ്റി ഇറ്റ് സെൽഫ് ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ഒത്തിരി ഒത്തിരി ആളുകൾക്ക് ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ അവിടെ ഗോൾഡ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയും ആ ഗോൾഡെല്ലാം കൂടെ ഇറക്കാം എന്നൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പ്രിയ സൗദി സൗരന്മാരെയും ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി നോ ഡൗട്ട് എന്നാൽ നമ്മെ അങ്ങോട്ട് ആകർഷിക്കുന്നത് അവിടെയുള്ള ജാസ്പറോ മുത്തുകളോ ഈ ഗോൾഡൻ സ്ട്രീറ്റോ അല്ലെങ്കിൽ ഗോൾഡ് കൊണ്ടുള്ള ഈ പട്ടണമോ ഒന്നുമല്ല ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ മെയിൻ കാര്യം അത് ഒന്നും അല്ല ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് സൂര്യനും ചന്ദ്രൻ്റെയും ആവശ്യമില്ല കാരണം ഗാഡ് ഹിംസെൽഫ് ഇസ് ദേ കുഞ്ഞാടിൻ്റെ തേജസ് കൊണ്ട് ആ പട്ടണം മുഴുവനും ലൈറ്റഡ് ആകും എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പം മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ആ സിറ്റിയിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും വാസമുണ്ട് അവിടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ കൂട്ടായ്മ നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അങ്ങോട്ട് ആകർഷിക്കേണ്ടത് സ്വർഗത്തെക്കുറിച്ചൊരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ് ഒരു സിറ്റി തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് പുതിയ ഭൂമിയിലേക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ അബോർഡ് എന്ന് പറയുന്നത് ഒരു സമയത്തേക്കുള്ളതാണ് ഗ്ലോറിഫൈഡ് ബോഡീസുമായിട്ട് ന്യൂ ജെറുസലേമിലേക്കാണ് റെഡീംഡ് ആയിട്ടുള്ള ആളുകൾ കടന്നു പോകുന്നത് ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിലെ ആ പട്ടണം ഇറങ്ങി വരികയാണ് എക്കാലത്തും ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹം അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഏതൻ തോട്ടമുണ്ടാക്കി ആഡമിൻ്റെ കൂടെ ദൈവം ഇറങ്ങി വന്ന കൂട്ടായ്മ ആചരിച്ചു നമുക്ക് ആ ചരിത്രം അറിയാം പാപമല്ലേ ആദമിൻ്റെയും ദൈവമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തെ വിച്ഛേദിച്ചത് അതിനുശേഷം ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുക്കുന്നു പിന്നെയും സമാഗമന കൂടാരത്തിൽ ദൈവം വന്ന് സ്ഥിരമായി താമസിക്കുന്നു അങ്ങനെ എക്കാലത്തും ദൈവത്തിൻ്റെ ഉണ്ടായിരുന്ന ആഗ്രഹം തൻ്റെ ജനത്തിൻ്റെ കൂടെ താമസിക്കണം ആ ആഴമേറിയ ഒരു കൂട്ടായ്മ ബന്ധമാണ് ദൈവം ആഗ്രഹിച്ചത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ദൈവം മനുഷ്യ വേഷത്തിലിറങ്ങി വന്നു എന്നിട്ട് ആളുകളുമായി അവരുടെ ഇടയിൽ കൂടാരമടിച്ചു മാർത്തു എന്നാണ് വാസ്തവത്തിൽ ആ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയുന്നത് എന്നിട്ട് കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം കാത്തിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തു ദൈവം തൻ്റെ ആത്മാവിനാൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ സ്ഥിരമായി വന്ന് താമസിക്കുവാൻ തുടങ്ങി ഇതിൻ്റെ എല്ലാം ഒരു വലിയ ക്ലൈമാക്സാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിൽ വരും അവിടെ ദൈവം തൻ്റെ ജനവുമായി ഒരുമിച്ച് പാർക്കുന്ന ഒരു വലിയ കൂട്ടായ്മ ഒരു വലിയ സന്തോഷം എത്രയോ ത്രില്ലിംഗ് ആണത് ഈ പട്ടണത്തെക്കുറിച്ച് രണ്ടാമത്തെ വാക്യം വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ രണ്ടാം വാക്യത്തിൽ പുതിയ എരുസലേം എന്ന വിശുദ്ധ നഗരം ഇറ്റ് ഈസ് എ ഹോളി സിറ്റി ഇരുപത്തൊന്നിൻ്റെ രണ്ടിലും ഇരുപത്തൊന്നിൻ്റെ പത്തിലും നമുക്കത് കാണുവാൻ കഴിയും എന്താ അത് ഹോളി സിറ്റി ആയത് അതിനകത്ത് റെസിഡൻസ് എല്ലാം ഹോളിയാണ് വെളിപ്പാട് ദിവസം ഇരുപത്തൊന്നിൻ്റെ മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് വാക്യം ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യം അവിടെ ദൈവമുണ്ട് അവിടെ കുഞ്ഞാടുണ്ട് കുഞ്ഞാടിൻ്റെ മണവാട്ടി അവിടെ ഉണ്ട് എന്നിട്ട് ഓൾ ദ റെഡീംഡ് ഓഫ് ദി ഏഞ്ചസ് അവിടെ ഉണ്ട് എന്ന് നമ്മൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യം ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ പരിശോധിച്ചാൽ അതൊരൽപ്പം ഗൗരവമായിട്ട് ദൈവമക്കൾ എടുക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് അവിടെ ഇങ്ങനെയാണ് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ വാക്യം ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിമ്മാരാദികൾ എന്നിവർക്കും ബോഷ്കു പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്ര അത് രണ്ടാമത്തെ മരണം ഇത് ദൈവമക്കൾ ശരിക്കും മനസ്സിലാക്കണം അനന്തരഭാവിയിൽ ദൈവം വലിയ കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു സൂപ്പർഫിഷ്യൽ ജീവിതം നയിച്ചാൽ പിതാവിൻ്റെ വാസസ്ഥലത്ത് പോകുവാൻ സാധ്യമല്ല യോഹന്നാൻ പതിനാല് ആറിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്നിലൂടെ അല്ലാതെ എന്നൊക്കെ കർത്താവ് പറഞ്ഞത് ദൈവമക്കൾ ഇതിനോടകം കഴിഞ്ഞു ആ വിഷയം ധ്യാനിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ് എട്ടാം വാക്യത്തിൽ ഇതൊരു വിശുദ്ധ നഗരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അശുദ്ധമായ ഒറ്റയാൾ പോലും ഈ വിശുദ്ധ നഗരത്തിൽ കാണുകയില്ല ആ ലിസ്റ്റ് ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് ഭീരുക്കൾ എന്നുള്ള ഒരു പ്രയോഗമാണ് കവേർഡ്സ് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അവരവരെ ആക്കി വെച്ച കാലഘട്ടത്തിൽ നിൽപ്പാൻ കഴിയാഞ്ഞ സത്യത്തിന് വേണ്ടി നിൽപ്പാൻ കഴിയാഞ്ഞ ഭീരുക്കൾ സത്യമറിഞ്ഞ് ഗ്രഹിച്ചിട്ടും സത്യത്തിന് വേണ്ടി വില കൊടുത്ത് സത്യത്തിനു വേണ്ടി നിൽക്കുവാൻ കഴിയാഞ്ഞവർ വചനത്തിനു വേണ്ടിയും കർത്താവിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയാതെ അവർ കർത്താവിനെ തിരസ്കരിച്ച ആളുകൾ അവരെ വിളിക്കുകയാണ് ഖവേഡ്സ് എന്ന വാക്കാണ് ഭീരുക്കൾ എന്നാണ് മലയാളത്തിലെ തർജ്ജുമെഴുതിയിരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ വന്നപ്പോൾ അവരുടെ വിശ്വാസത്തിന് എതിരെ പേഴ്സിക്യൂഷൻസ് ഉണ്ടായപ്പോൾ അവർ വിശ്വാസമൊക്കെ ഇട്ടുപോയി ഞാനൊരു കാര്യം പറയാം പുത്തനാ മെരിശലേയും സ്വർഗത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും ഒക്കെ ഉള്ള വെളിപ്പാടുണ്ടായാൽ ീട്ടിലോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പാട്ടിട്ടാൽ തിരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല വിശ്വാസം വിട്ട് ഒരിക്കലും പോകേണ്ടി വരികയില്ല എന്തുകൊണ്ടാണ് കാലഘട്ടത്തിൽ പലരും പേഴ്സിക്യൂഷൻസിൻ്റെ നടുവിൽ വിശ്വാസത്യാഗം സംഭവിച്ചു പോകുന്നത് ഈ പുത്തനാം ഇരിശലേമിനെക്കുറിച്ചും അവിടെ ദൈവത്തോടുകൂടി താമസിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെയുള്ള പൂർണ്ണമായ വെളിപ്പാടില്ലാത്തതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആളുകളുടെ ഹൃദയത്തെ പിടിച്ചടക്കിയിരിക്കുകയാണ് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല വാട്ട് ഈസ് ഗാഡ്സ് പ്രോഗ്രാം അബൌട്ട് മാൻ വൈ വാസ് മാൻ ക്രിയേറ്റഡ് മാൻ വാസ് ക്രിയേറ്റഡ് ഫോർ ഗാഡ് ദൈവത്തിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വലിയ പ്രൊജക്റ്റ് ആ ഫുൾ പിക്ചർ നമ്മൾ കണ്ടാൽ ഏതൻ പൂങ്കാവനത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ വലിയ ബന്ധം ആ വലിയ കൂട്ടായ്മ ആ ഒരുമിച്ചുള്ള താമസം പോലെയുള്ള അനുഭവം പുത്തനാമെരിശലേമിൽ അതിനേക്കാൾ സ്ഥിരമായി ആ ഗ്ലോറിയിൽ താമസിക്കുകയാണ് ഇന്ന് ദൈവമക്കളായിട്ടുള്ളവർ പരിശുദ്ധാത്മാവിനാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ധാരാളം ആളുകളുണ്ട് അക്ഷരീകമായി ശരീരത്തിൽ അറിയാവുന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന അനുഭവിക്കുന്ന എത്രയെത്രയോ ആളുകളുണ്ട് പക്ഷേ ഈ ലെവൽ അങ്ങനെ ഒരു ലെവലല്ല അത് ഇന്ന് ഈ ഭൂമിയിൽ നമ്മളത് അനുഭവിക്കുന്നു അതിൽ നമ്മൾ സന്തോഷിക്കുന്നു നല്ല കാര്യമാണ് പക്ഷേ ഇതിനാ ത്മീക സന്തോഷമുണ്ട് ലിറ്ററലി യു ആർ ഗോയിങ് ടു അബൈഡ് വിത്ത് ഗോഡ് എന്നിട്ട് തിരുവഴുത്ത് പറയുന്നത് യു വിൽ സീ ഹിം ഫേസ് ടു ഫേസ് ഇതാണ് കളഞ്ഞ് ഏതെങ്കിലും പ്രതികൂലം വരുമ്പോൾ നമ്മൾ മടങ്ങി പലതിലേക്കും പോകുന്നത് അവരെക്കുറിച്ചാണ് കവേർഡ്സ് എന്ന് എഴുതിയിരിക്കുന്നത് അതിന് തൊട്ട് മുൻപ് വായിച്ച വാക്യത്തിൽ നമ്മളൊരു വാക്കുകണ്ട് ജയിക്കുന്നവൻ ഇവർ ജയിക്കുന്നവരല്ല ഇവർക്ക് പ്രോസിക്യൂഷൻ വന്നപ്പോൾ ജയിക്കാതെ അവർ ദൈവത്തിൻ്റെ വഴിയെ പ്രമാണത്തെയും തള്ളിക്കളഞ്ഞവരാണ് ദേ ആർ ഔട്ട്സൈഡ് അവർക്ക് ഈ അനുഭവങ്ങൾ ഒന്നും ലഭിക്കത്തില്ല മതഭക്തരായി കേവലം മതത്തിൻ്റെ ഭക്തിയിൽ ഈ ലോകത്തിൽ നിന്ന് ഉള്ളുകൊണ്ട് വിശ്വാസത്യാഗം സംഭവിച്ചാൽ എത്ര വലിയ വിഷയമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അവർക്കുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ അത് രണ്ടാമത്തെ മരണം അർത്ഥം ഇറ്റേണൽ ഡെത്ത് ദൈവത്തിൽ നിന്ന് എന്തേക്കുമായി അവർ മാറിപ്പോവുകയാണ് ഒരിക്കൽ പോലും പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം നിത്യ നരകത്തിലേക്ക് അവരെ തള്ളുകയാണ് അതിൻ്റെ കാരണം ഇതാണ് അവരുടെ ജീവൻ അപകടത്തിൽപ്പെട്ടപ്പോഴോ അവരുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുമെന്നുള്ള സ്ഥിതി വന്നപ്പോഴോ അവരുടെ പൊസിഷൻസ് നഷ്ടപ്പെടും എന്നുള്ള ആ സ്ഥിതിയൊക്കെ വരുമ്പോൾ സമയത്ത് കർത്താവിനെയും പ്രമാണത്തെയും വചനത്തെയും തിരസ്കരിച്ചു എന്നിട്ട് ലോക വഴി തിരഞ്ഞെടുത്തു ദേ ആർ ദ കവേഡ്സ് അവരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അവർ ഭീരുക്കളാണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത് അവിശ്വാസികൾ അവർക്കും ഈ പുതിയ സ്വർഗത്തിൽ ഈ പുത്തന മെരുശലേമിൽ അവർക്കും പ്രവേശനമില്ല നരകത്തിൽ പോകുന്ന കൂട്ടരാണ് അവിടെ എഴുതിയിരിക്കുന്ന അവിശ്വാസികൾ അവിശ്വാസികൾ എന്നർത്ഥമാക്കുന്നത് ദൈവം ഇല്ലാത്തവർ എന്ന അർത്ഥത്തിൽ മാത്രമല്ല ദൈവത്തിൽ വിശ്വസിക്കാത്തവർ തീർച്ചയായിട്ടും ഔട്ടാണ് അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വാസിക്കാത്തവർ ഔട്ടാണ് പക്ഷേ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ വചനമനുസരിക്കാത്തവർക്ക് യഥാർത്ഥ വിശ്വാസം ഇല്ല എന്നുള്ളത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചപ്പോൾ പഠിച്ചതായിരുന്നു അങ്ങനെയുള്ളവരും ഔട്ടാണ് അവർ കേവലം പുറത്തെ സൂപ്പർഫിഷ്യൽ ഫെയ്ത്തിൽ മാത്രം നിന്നവരാണ് അവരും അവിശ്വാസികളുടെ ആ കാറ്റഗറിയിൽപ്പെടുന്നവരാണ് അവിശ്വാസികൾ മൂന്ന് അറയ്ക്കപ്പെട്ടവർ ദ വൈൽഡ് പീപ്പിൾ അല്ലെങ്കിൽ അബോമിനബിളായിട്ടുള്ള ആളുകൾ അത് നമുക്കിങ്ങനെ ചിന്തിക്കുവാൻ കഴിയും അൺനാച്ചുറലായിട്ടുള്ള സ്വാഭാവികമല്ലാത്ത ലസ്റ്റ്ഫുള്ളായിട്ടുള്ള സ്വതോമ്യരുടെ അനുഭവങ്ങൾ പോലെയുള്ള ആളുകൾ തെറ്റും പാപങ്ങളും ലേച്ഛതകളും ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അങ്ങനെ തുറന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ദേ ആർ ആൻ അബോമിനേഷൻ ടു ഗാഡ് അങ്ങനെയുള്ളവർ ഒരിക്കലും ദൈവത്തിൻ്റെ ഈ പട്ടണത്തിൽ ഈ വിശുദ്ധ നഗരത്തിൽ അവർക്ക് പ്രവേശനം ഇല്ല അടുത്തതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് കുലപാതകം ചെയ്യുന്നവർ മറ്റൊരാളിൻ്റെ ജീവനെ എടുക്കുക അതുമാത്രമല്ല സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാണ് എത്ര ഗൗരവമാണ് കാര്യം എത്രയെത്ര സഭകളിൽ ഇൻറ്റേർണൽ ഫൈറ്റിങ് നടക്കുന്നു പ്രസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് മറ്റ് കാര്യങ്ങളിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു ഇപ്പോൾ രണ്ടും മൂന്നും നാലും പാർട്ടികളാണ് വേദപുസ്തകം നിങ്ങൾ വായിക്കിയ സഹോദരങ്ങളെ യു വിൽ ബി ഔട്ട് ഓഫ് ദാറ്റ് ഹെവൻ ആൻഡ് ദറ്റ് ഹോളി സിറ്റി എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുർനടപ്പുകാർ ദ സെക്ഷലി ഇമ്മോറൽ പീപ്പിൾ പുതിയ നിയമത്തിൽ ദൈവവചനത്തിൻ്റെ സ്റ്റാൻഡേർഡ് ദൈവമൊക്കെ കറിയാം സ്ത്രീയെ ദുർമോഹത്തോടെ നോക്കിയാൽ തന്നെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞെന്നല്ലേ കർത്താവായ യേശുക്രിസ്തു മത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചത് ഞാനതിനെ കൂടുതൽ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എല്ലാ ഇമ്മോറലായിട്ടുള്ള ആളുകൾ അതിൽ ഒറ്റയാൾ പോലും വിൽ നോട്ട് ഇൻഹെറിറ്റ് ദി സ്പെഷ്യൽ ബ്ലെസ്സിങ് ഫ്രം ഗാഡ് അവിടെ പറയുന്നത് ക്ഷുദ്രക്കാർ ദോസു പ്രാക്ടീസ് മാജിക് ആർട്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ധാരാളം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു പക്ഷേങ്കിലും ആരും അറിയത്തില്ല ലക്ഷണം നോക്കുക കൈ കൈനോക്കുക മറ്റ് പലയിടങ്ങളിൽ പോകുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ ചെയ്യുന്ന ആളുകളുണ്ട് വേറൊരാൾക്കെതിരെ ചില കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള ഒരാളുകളൊന്നും ദൈവത്തിൻ്റെ വിശുദ്ധ നഗരത്തിൽ പ്രവേശനമില്ല ബിം എന്താ ഭിംബത്തെ ആരാധിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയും ആരാധനയും സ്നേഹവും മാറ്റിയ വ്യക്തികളാകട്ടെ സ്ഥാപനങ്ങളാകട്ടെ സ്ഥലങ്ങളാകട്ടെ എന്തുമാകട്ടെ അതെല്ലാം ഐഡൽസാണ് അങ്ങനെയുള്ള ആളുകളും ഈ നഗരത്തിൽ പ്രവേശനം ഇല്ല എന്ന് തിരുവെഴുത്തു പറയുന്നു ഭോഷ്ക്ക് പറയുന്ന ഏവർക്കും കള്ളം പറയുന്നവർക്ക് സത്യത്തിന് വിപരീതമായി സംസാരിക്കുന്നവർ പകുതി സത്യം പറയുന്നവർ സത്യം മറച്ചു വെക്കുന്നവർ ഇവരെല്ലാം ഈ കാറ്റഗറിയിലുണ്ട് ദൈവവചനമാകുന്ന സത്യം മാത്രമല്ല ദൈനംദിന ജീവിതത്തിൽ കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അതൊരു പാറ്റേണാക്കി സ്വഭാവമാക്കിയവർ ഈ വിശുദ്ധ നഗരത്തിൽ അവർക്ക് പ്രവേശനം ഇല്ല ദൈവമക്കളെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഒന്നാമത് പറഞ്ഞു ഇറ്റ്സ് എ ലിറ്ററൽ സിറ്റി രണ്ട് ഇറ്റ്സ് എ ഹോളി സിറ്റി മൂന്ന് എ സിറ്റി വിത്ത് പേർഫെക്റ്റ് ഫെലോഷിപ്പ് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ മൂന്നാം വചനം ഇരുപത്തിരണ്ടാം വചനം ഗോഡ് ആൻഡ് മാൻ ഇൻ പേർഫെക്റ്റ് ഫെലോഷിപ്പ് ഇരുപത്തൊന്നിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കാം സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോട് കൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം കൂടെ വായിക്കുന്നു മന്ദിരം അതിൽ കണ്ടില്ല സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരം ആകുന്നു അങ്ങനെയുള്ള ഒരു വലിയ ബന്ധം എ സിറ്റി ഓഫ് പെർഫെക്റ്റ് ഫെലോഷിപ്പ് എന്താ അവിടെ ചെയ്യാൻ പോകുന്നത് ഇരുപത്തിരണ്ടാമധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യം യാതൊരു ശാഭോമിനിയും ഉണ്ടാകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവൻ്റെ മുഖം കാണും അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും എത്രയോ വലിയ കാര്യങ്ങളാണ് മോശയൊരിക്കൽ ദൈവത്തോട് ചോദിച്ചതാണ് ദൈവമേ എനിക്ക് അങ്ങേ ഒന്ന് കാണണം വളരെ പാർശ്വലായി ആ കാലഘട്ടത്തിൽ മോശയ്ക്ക് താങ്ങാൻ ഒക്കുന്നത് ദൈവം അനുവദിച്ചു പക്ഷേ ഇത് നിങ്ങൾ കണ്ടോ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ ധരിക്കട്ടെ നാലാം വാക്യം അവർ അവൻ്റെ മുഖം കാണും അവിടെ ആരാധനയുണ്ട് അവിടെ ദൈവത്തെ സേർ ചെയ്യുകയാണ് ഓൾ ത്രൂഔട്ട് ഇറ്റേണിറ്റി ദിസ് ഇസ് ദ ക്ലൈമാക്സ് ഓഫ് ഓൾ തിങ്സ് കർത്താവ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മളിതെല്ലാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ചിന്തിച്ചപ്പോൾ വളരെ വേഗത്തിൽ ഞാൻ ഹെവൻ എന്ന വിഷയം വെച്ച് ഇന്ന് ഹെവൻ ഉണ്ട് ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മുടെ ആത്മാവ് അവിടെയാണ് പോകുന്നത് പക്ഷേ ഞാൻ കൊണ്ടുവന്ന വിഷയം ദാറ്റ്സ് എ ടെമ്പററി പ്ലേസ് ദർ ഇസ് സംതിങ് മോർ ബിയോണ്ട് അനന്തരഭാവിയിൽ ദൈവത്തിൻ്റെ സമയത്ത് ഫൈനൽ ജഡ്ജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത് വിൽ ബി ക്രിയേറ്റഡ് ആ ഹെവനിൽ നിന്ന് ദ ന്യൂ ജെറുസലേം വിൽ കം ടു എർത്ത് അവിടെ ദൈവത്തോടൊപ്പം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ താമസിക്കും ജീവിത വിശുദ്ധിയിൽ നിന്നവർ താമസിക്കും ദാറ്റ് ഈസ് ദ ക്ലൈമാക്സ് ഇറ്റേണിറ്റി മുഴുവനും ഇന്ന് പലപ്പോഴും ഹെവൻ ഹെവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ മേളോട്ട് പോകുന്ന ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ കണ്ടത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ഹെവൻ ആൻഡ് എർത്ത് വെൽ കം ടുഗർ ഹെവൻ എന്ന് ഞാൻ പുത്തന മെരുശലേമിലെ വിളിക്കുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഞാൻ ആഡ് ചെയ്യാം ദാറ്റ് ഇസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഹെവൻ പിതാവും പുത്രനും ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ മാത്രമാണ് മാത്രമായി ഒതുങ്ങി എന്ന് ദൈവമക്കൾ ധരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഒരു വലിയ ഇറ്റേണൽ ക്ലൈമാക്സ് കൂട്ടായ്മ ഞാനിങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പ്പോഴും ദൈവം നമ്മളെ വിളിക്കുകയാണ് ഖം വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോഴും പിന്നെയും കർത്താവ് നമ്മളെ വിളിക്കാനുള്ള ഖം സുവിശേഷം വർഷങ്ങളായ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക ഖാം വരിക ആളുകളീ സത്യം മനസ്സിലാക്കാതെയാണ് പലരും ഇതിനെ തിരസ്കരിക്കുന്നത് ചിലർ മനസ്സിലാക്കിയിട്ടും ജീവിക്കാൻ അവർ ശ്രദ്ധിക്കാതെ ഈ കാര്യങ്ങളൊക്കെ വിടുകയാണ് ഈ വചനങ്ങൾ എൻ്റെ പ്രിയ സൗഹൃദ സൗരന്മാരെ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ലോകവും അതിൻ്റെ മോഹം ഇതെല്ലാം ഒഴിഞ്ഞു പോകും ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും നിത്യ തേജസ്സിൻ്റെ ഖനം ഓർത്താൽ ഇന്നത്തെ കഷ്ടം ഇന്ന് വീടില്ലായിരിക്കാം ഇന്ന് പ്രയാസം പ്രതികൂലവും ഒക്കെ ആയിരിക്കാം ചിലതൊന്നും മാറിയും കാണുകയില്ല മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു പക്ഷെ മാറിയില്ലെങ്കിലും താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണെങ്കിൽ കർത്താവിന് വേണ്ടി ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടെ പറയാം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുക കർത്താവിൽ വിശ്വസിക്കുക എന്റെ പിതാവിന്റെ ഭവനം അവിടെ എല്ലാവർക്കും ഉള്ള താമസത്തിനുള്ള ഇടമുണ്ട് അതെവിടെയാണ് ഇപ്പോൾ മൂന്നാം സ്വർഗത്തിലേക്ക് അവിടെയാണ് അതിനു ശേഷം സ്വർഗം ഭൂമിയിലേക്ക് വരുന്നത് ദൈവ യുവജനങ്ങളാൽ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ